കണ്ണൂർ കോർപ്പറേഷൻ കാര്യാലയത്തിൽ നടന്ന സംഘർഷത്തിനിടെ മേയർ സുമാ ബാലകൃഷ്ണന് നേരെ കയ്യേറ്റം മേയറെ ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത് സംഭവത്തിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ പരിധിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിവരെ യുഡിഎഫ് ഹർത്താൽ പ്രഖ്യാപിച്ചു സംഘർഷത്തിൽ നേരിയ പരിക്കേറ്റ മേയർ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനുശേഷം മടങ്ങി ബുധനാഴ്ച രാവിലെ കോർപ്പറേഷൻ കൗൺസിൽ യോഗം നടക്കുന്നതിന് മുന്നോടിയായാണ് പ്രതിഷേധമുണ്ടായത് സംഘടിച്ചെത്തിയ പ്രതിപക്ഷ കൌൺസിലർമാർ മേയറെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ വിടാതെ കൗൺസിൽ ഹാളിലേക്കുള്ള വാതിൽ അടക്കുകയായിരുന്നു സംഘടനാ പ്രവർത്തനം ഓഫീസ് കോമ്പൗണ്ടിൽ അനുവദിക്കില്ലെന്ന ഭരണസമിതിയുടെ ഏകാധിപത്യ നിലപാടിനെതിരെയും ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്ന ഡെപ്യൂട്ടി മേയറുടെ നിലപാടിനെതിരെയും പ്രതിഷേധിച്ച് ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷനിൽ പ്രതിപക്ഷ ജീവനക്കാരുടെ സമരം നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് അടിയന്തര കൗൺസിൽ യോഗം ബുധനാഴ്ച രാവിലെ വിളിച്ചു വിളിച്ചുചേർത്തത് യോഗത്തിന് മുമ്പായി പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ കൗൺസിൽ യോഗം നടന്നതിനു ശേഷം ചർച്ച ചെയ്യാമെന്ന മേയർ അറിയിക്കുകയായിരുന്നു ഇതോടെ മുദ്രാവാക്യം വിളിക്കുകയും കയ്യേറ്റ ശ്രമവും നടന്നു തുടർന്ന് യു ഡി എഫ് കൗൺസിലർമാർ മേയറെ മറ്റൊരു വാതിലിലൂടെ കൗൺസിൽ ഹാളിൽ എത്തിച്ചെങ്കിലും പ്രശ്നം രൂക്ഷമായി മേയർക്കു നേരെ കയ്യേറ്റമുണ്ടായതോടെ യോഗം നടത്താനായില്ല കണ്ണൂർ ടൌൺ പോലീസ് എത്തി പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റിയതിനുശേഷം മേയറെ വീണ്ടും ഓഫീസിൽ പ്രവേശിപ്പിച്ചു മേയറെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് യു അംഗങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്